ഹലോ ഗൈസ്, വെൽക്കം ടു സുസിയ ക്രിയേഷൻസ്. ഇനി മുതൽ നമ്മുടെ സുസിയ ക്രിയേഷൻസിലെ ചില മാറ്റങ്ങൾ വരാൻ പോവാണ്. ഓരോ വീഡിയോയിലും എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്ന ഒന്നോ രണ്ടോ കമന്റ്സും ഒപ്പം ആ ആളുടെ പേരും ഇനി വരുന്ന വീഡിയോയില് ഞങ്ങൾ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ആ ബെസ്റ്റ് കമന്റർ ആരാണ് നമുക്കൊന്ന് നോക്കിയാലോ. മിസ്റ്റർ ജോസ് ലൂയിസ് ആണ് ആ ബെസ്റ്റ് കമന്റർ. ജോസങ്ങൾക്ക് സുസിയ ക്രിയേഷൻസിന്റെ കൺഗ്രാചുലേഷൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി, പാഷൻ ഫ്രൂട്ട് ഫ്രഷ് ജ്യൂസ്. ഈ പാഷൻ ഫ്രൂട്ട് ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയുണ്ടായെന്ന് നിങ്ങൾക്കറിയാൻ ആഗ്രഹമില്ലേ? ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ കഥ. ഞങ്ങള് കൊറോണയ്ക്കൊക്കെ മുമ്പ് നെല്ലിയാമ്പതി പോയിരുന്നു. അപ്പൊ അവിടുത്തെ ഒരു ഫാമില് ഞങ്ങൾ നല്ല നല്ല ബ്രിഞ്ചാളിന്റെ കളറുള്ള നല്ല വയലറ്റ് പാഷൻ ഫ്രൂട്ടാണ് വാങ്ങിച്ച് കഴിച്ചത്. അപ്പോൾ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അമ്മ എന്ത് വിചാരിച്ചു, ഇതിന്റെ കുരുവൊക്കെ എടുത്ത് നമ്മുടെ വീട്ടിലങ്ങോട്ട് പാവാൻ തീരുമാനിച്ചു. അങ്ങനെ വിത്തൊക്കെ മുളപ്പിച്ച് ഉണ്ടായി കഴിഞ്ഞപ്പോ ഇത് വയലറ്റല്ല, ഇതൊരു മഞ്ഞ കളർ പാഷൻ ഫ്രൂട്ടായിരുന്നു. പോട്ടെ, ഞങ്ങൾ ഇത് വെച്ചിട്ട് അങ്ങോട്ട് നിറച്ച് റെസിപ്പീസ് അങ്ങോട്ട് ചെയ്തു. പാഷൻ ഫ്രൂട്ട് കേക്ക്, ചമ്മന്തി, സ്ക്വാഷ്, പിക്കിൾ, അങ്ങനെ ഒരുപാട് റെസിപ്പീസ് ഞങ്ങൾ ചെയ്തു. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. പിന്നെ ഈ പാഷൻ ഫ്രൂട്ട് ഞങ്ങൾ മുളപ്പിച്ചത് വയലറ്റും ഉണ്ടായത് മഞ്ഞയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ മഞ്ഞേനെ അങ്ങോട്ട് കളഞ്ഞു. പിന്നെ അത് വീണ്ടും എങ്ങനെയൊക്കെയോ ഉണ്ടായി. അത് ഇപ്പോൾ ചുറ്റി പിടിച്ച് നിൽക്കുന്നത് ഞങ്ങളുടെ മാവും സപ്പോട്ട മരത്തും ഒക്കെ ആയിട്ടാണ്. ഇന്ന് രാവിലെ ഞാൻ പപ്പയ്ക്കൊരു പണി കൊടുത്തു, ഈ പാഷൻ ഫ്രൂട്ടൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാൻ. ഇപ്പം ഇതേ പപ്പ തോട്ടി വെച്ചിട്ട് ഈ പാഷൻ ഫ്രൂട്ടൊക്കെ പൊട്ടിച്ചെടുത്തുകൊണ്ടിരിക്കുക. അതിനുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അതേ, ഇത് പോന്നൂട്ടാ. ആ പാഷൻ ഫ്രൂട്ടൊക്കെ അതേ നിറച്ച് താഴെ വീണ് കിടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതേ അതൊക്കെ പറക്കിക്കൊണ്ടിരിക്കുക. ഇനിതേ നമുക്ക് പാഷൻ ഫ്രൂട്ടൊക്കെ നന്നായി കഴുകിയതിന് ശേഷം നമുക്കതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യാം. കണ്ടില്ലേ ഇതിന്റെ സീഡ്സ്? ഇനി നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അതിന്റെ സീഡ്സ് ഒക്കെ കളക്ട് ചെയ്ത് ഒരു ബൗളിനകത്തേക്ക് ഇട്ടു കൊടുക്കാം. ആ വൈറ്റ് കളർ സാധനം നമുക്ക് വേണ്ട കേട്ടോ. ഇനി നമ്മൾ ഈ കളക്ട് ചെയ്ത് വെച്ച സീഡ്സ് ഒക്കെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ പതുക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൻറ്റിമാരോടൊരു വാക്ക്, എൻ്റെ ഭാഷയിൽ ബ്ലെൻഡിങ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഒന്ന് കറക്കുക, അത് മാത്രമാണ് കേട്ടോ. അല്ലാതെ നിങ്ങൾ ഒന്നുകൊണ്ട് നന്നായി അടിക്കരുത്. അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മഞ്ഞ ജ്യൂസിന് പകരം നല്ല കറുത്ത ജ്യൂസായിരിക്കും. ആ കുരുവൊക്കെ അടിഞ്ഞു പോവും. അതുകൊണ്ട് ആൻറ്റിമാരെ ആ പണിക്ക് നിൽക്കല്ലേ. നേരത്തെ നമ്മൾ മിക്സിയിൽ കറക്കിയെടുത്ത ആ ഒരു ജ്യൂസ് ഇപ്പം നമുക്ക് അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിതേ നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിനകത്തുള്ള പ്യുർ ജ്യൂസൊക്കെ ആ പാത്രത്തിലേക്ക് വീണോളും. നമ്മൾ എത്രയൊക്കെ ചെയ്തിട്ടും കുറേ ജ്യൂസ് അതിനകത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ജ്യൂസ് മുഴുവനായിട്ട് പോരാനായിട്ട് വീണ്ടും ഇപ്പം നമ്മൾ കളക്ട് ചെയ്ത ആ അരിപ്പയിനകത്ത് ബാക്കിയുള്ളത് നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേ കുറച്ച് നല്ല തണുത്ത വെള്ളവും ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ആ സെയിം നമ്മൾ അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നേരത്തെ സെയിം പ്രോസസ്, നമ്മളൊരു സ്പൂൺ എടുക്കുക, ഇളക്കിക്കോ ഇളക്കിക്കോ ഇളക്കിക്കോ. ഇപ്പം ഇതേ ജ്യൂസ് ഇങ്ങനെ വരുന്ന കണ്ട. ഇനി ആ കുരുക്കളൊക്കെ ഇപ്പം നമുക്ക് ബാക്കി വന്ന ആ കുരുക്കളൊക്കെ നമുക്ക് ഒരു ബൗളിനകത്തേക്ക് മാറ്റിവെക്കാം. കാരണം ഇത് അവസാനത്തെ ഡെക്കറേഷൻ പേർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഇതാണ് നമുക്ക് കിട്ടിയ പാഷൻ ഫ്രൂട്ടിൻ്റെ കോൺസെൻട്രേറ്റഡ് സിറപ്പ്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ പഞ്ചസാരയും തണുത്ത വെള്ളവും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് കറക്കിയെടുക്കാം. നമ്മുടെ മുട്ടയൊക്കെ പതപ്പിക്കണ പോലെ നന്നായിട്ട് കറക്കിയെടുക്കാം. അപ്പൊ ഞാൻ കഴിച്ചു നോക്കാൻ പോവാണ് കേട്ടാ. സംഭവം നല്ല കിടുക്കാച്ചിയായിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ വീട്ടില് കുറച്ച് ഗസ്റ്റ് വന്നു. അപ്പൊ അവരുടെ ഒപ്പീനിയൻ എന്താ നമുക്ക് നോക്കിയാൽ. പറയുക, എങ്ങനെയുണ്ട് ജോസ്?
എങ്ങനെയുണ്ട്? അപ്പൊ ഇവരുടെ ഒപ്പീനിയൻ നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ നിങ്ങൾ ഈ ജ്യൂസ് എന്തായാലും ട്രൈ ചെയ്യണം. പിന്നെ നമ്മുടെ മിക്സിയിൽ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ അറിയാത്ത ആന്റിമാർക്കായിട്ട് ഒരു ടിപ്പ് പുറകെ വരുന്നുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പൊ ഇനി നമുക്ക് ആ ടിപ്പ് എന്താന്ന് നോക്കാം. ചെയ്യാൻ അറിയാത്തവര് ബ്ലെൻഡ് ചെയ്യാൻ പോണ്ട. നമ്മൾ ആ സീഡ് എടുത്തിട്ട് ഒരു അല്പം വെള്ളം ചേർക്കുക, എന്നിട്ട് അത് ഇളക്കിയിട്ട് അരിപ്പയിലൂടെ സ്ട്രെയിറ്റ് ഒഴിച്ചാൽ മതി കേട്ടോ.